ഞാൻ ഇപ്പോൾ ഉള്ളത് മാത്തൂർ പഞ്ചായത്തിലാണ്. മാത്തൂർ പഞ്ചായത്തിലെ തണ്ണീരങ്കാട് എന്ന സ്ഥലത്ത് അംഗനവാടിയിൽ ഇവിടെ 144 ബൂത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ ഇപ്പോഴിതാ കുറേ പ്രായമായ ആളുകളൊക്കെ, നമ്മൾ ഉപതെരഞ്ഞെടുപ്പാണ്, ജനങ്ങൾ വന്ന് വോട്ട് രേഖപ്പെടുത്തുമോ, ജനങ്ങൾ ഏത് തരത്തിലുള്ള പ്രതികരണമായിരിക്കും ഈ പോളിങ്ങിനോട് അവർ കാണിക്കുക എന്നൊക്കെയുള്ളൊരു ആശങ്കയും സംശയവും ഒക്കെ എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ആളുകളൊക്കെ എല്ലാവരുടെയും വോട്ട് ഉറപ്പാക്കുന്നുണ്ട്. പാർട്ടിക്കാർ, മൂന്ന് മുന്നണികളും വോട്ട് ഉറപ്പാക്കുന്നുണ്ട്. ആളുകളും വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. 1.5 വർഷത്തേക്കുള്ള MLA ആണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് കൂടി ഓർക്കേണ്ടത്. അപ്പോൾ ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പ്രായമേറിയവരെയും ഒക്കെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ഏജന്റുമാരും അല്ലാത്ത ആളുകളും ഒക്കെ അതിൽ അതീവ ശ്രദ്ധാലുക്കളായിക്കൊണ്ട് തന്നെ ഇതാ ചേട്ടനൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുവാണ്. വോട്ട് സ്വന്തം ചെയ്യോ? ചെയ്യും. ആർക്കാ ചെയ്യാന്ന് ഉറപ്പിച്ചോ? മനസ്സിലുണ്ട്. മനസ്സിലുണ്ട്, ഉറപ്പിച്ചാ വന്നേ. എന്തായാലും അവരെ നമ്മൾ അധിക നേരം അവരെ നിർത്തി സംസാരിപ്പിക്കുന്നത് ശരിയല്ല. നടക്കാനാ? കേൾക്കാമോ? കേൾക്കൂല. വോട്ട് ചെയ്തു കൊടുക്കണോ? അതോ ചെയ്യോ? ഓപ്പൺ വോട്ട് ആണ്. ഓപ്പൺ വോട്ട് ആണ്. ഓക്കെ, അപ്പം ഇവര് ഇങ്ങോട്ടേക്ക് അങ്ങനെ എല്ലാരും എത്തിക്കാണ്. ചേട്ടൻ അമ്മയാണോ? അമ്മയാണ്, അമ്മയാണ്. കേൾക്കുവോ? ആർക്കാ ചെയ്യാന്ന് ഉറപ്പിച്ചോ? കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? നല്ല പ്രായമായ അമ്മൂമ്മമാരാണ്. അങ്ങനെ എല്ലാവരും വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു തിരക്ക് ഇവിടെ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ സമയം ഇതാ 9:30 അടുക്കുന്ന ഈ സമയത്തും ഇവിടെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാവരും വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നു എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത്. LDFനും UDFനും ഒരുപോലെ തന്നെ മുൻതൂക്കമുള്ള ഒരു പഞ്ചായത്താണ് ഈ വാർഡ്. 12-ാം വാർഡിലുള്ള ആളുകൾക്ക്, മാത്തൂർ പഞ്ചായത്തിലെ 12-ാം വാർഡിലുള്ള ആളുകൾക്കാണ് ഇവിടെ വോട്ടുള്ളത്. 11-ഉം 12-ഉം 12-ാം വാർഡ് എന്ന് പറയുന്നത് LDFന്റെ വാർഡ് കൂടിയാണ്. മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ 2 തവണയും LDF ആണ് ഇവിടെ മുന്നേറി നിൽക്കുകയും ചെയ്യുന്നത്. 30 വോട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ലീഡുള്ളത് ഈ പഞ്ചായത്തിൽ എന്നുള്ള കാര്യം കൂടി ഓർക്കണം. നമുക്ക് പ്രതികരണങ്ങളിലേക്ക് പോകാം. ചേട്ടാ കുറെ നേരമായോ? കുറെ നേരമായി നിൽക്കുന്നേ. തിരക്കുണ്ടോ? ആരൊക്കെ ചെയ്യാന്നൊക്കെ ഉറപ്പിച്ചോ? കൺഫ്യൂഷൻ ഉണ്ടോ? അവസാനം ഒരു കൺഫ്യൂഷനും ഇല്ല, ഉറപ്പിച്ചോ? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? കുഴപ്പമില്ല, നല്ല രീതിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. കുറെ നേരമായോ നിൽക്കുന്നേ? അരമണിക്കൂറായി. അരമണിക്കൂറായി. നല്ല തിരക്കാണോ ഇവിടെ? അപ്പോ ഇത് ആളുകളെ, അല്ലാത്ത ആളുകളെയൊക്കെ, മുതിർന്ന പൗരന്മാരെ അവരെ കടത്തി വിടുന്നുണ്ട്. അവരൊക്കെ വോട്ട് ചെയ്യാനായി അകത്തേക്ക് പോകുന്നു. ചേച്ചി കുറെ നേരമായോ നിക്കുന്നേ? കുറച്ചു നേരമായി. തിരക്കുണ്ടോ? പെട്ടെന്ന് ചെയ്ത് കഴിയുന്നില്ല, അതോ മെല്ലെയാണോ? മെല്ലെയാണ്. ആദ്യത്തെ വോട്ടാണോ? രണ്ടാമത്തെ വോട്ടാണ്. എപ്പോഴും വന്നാ ജോലിക്ക് പോവാൻ വേണ്ടി നിക്കാണ്. ഇനിയിപ്പോ ഇറങ്ങാൻ പറ്റും? അരമണിക്കൂറായി വന്നിട്ട്, കുറച്ച് നേരം കൂടി ആകും. എപ്പോ ജോലിക്ക് പോകണം? 10 മണി ടൈം പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പിച്ചു വന്നെയാണല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ല. അങ്ങനെ ആളുകളൊക്കെ വോട്ട് ഉറപ്പിച്ച് തന്നെ വന്നെയാണ്. നിങ്ങളൊക്കെ വന്നിട്ട് കുറെ നേരമായോ? കുറെ നേരമായി. രാവിലെ ചെന്നിട്ട് ഇനി അടുത്ത പരിപാടി നോക്കിയിട്ട് രാവിലെ വന്നെയാണോ? രാവിലെ വന്നാണ്. ഇപ്പൊ വന്നോളൂ. ഇപ്പൊ വന്നോളൂ. അങ്ങനെ ഇതാ ഇവിടെ സ്ത്രീകളുടെ ഒരു ക്യൂ ആണ് നമ്മൾ കാണുന്നത്. ഇപ്പുറത്ത് പുരുഷന്മാരുടെ ക്യൂ ഉണ്ട്. എന്തായാലും നല്ല തിരക്കുണ്ട്, എല്ലാവരും ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ യുവജനങ്ങൾ മാറി നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്രായമായവർ മാറി നിൽക്കണോ, അങ്ങനെ എല്ലാ വിഭാഗത്തിലും ആൾക്കാരുണ്ട്. എത്രാമത്തെ വോട്ടാ? മൂന്നാമത്തെ വോട്ടാണ്. വോട്ട് പഠിക്കുകയാണോ അതോ? പഠിക്കുകയാണ്. എന്ത് പഠിക്കുന്നത്? ബികോം. ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞു. ആ, വോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ട് വന്നെ? ഉറപ്പിച്ചു. ഇത്തവണ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? ഉപതെരഞ്ഞെടുപ്പിന് ആൾക്കാർ വോട്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. യൂത്തിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാ? വോട്ട് ചെയ്യല്ലോ, കാരണം നിയമം നല്ല രീതിയിൽ പോണല്ലോ, ഡെവലപ്മെന്റ് വരുന്നു. വികസനത്തിനാണോ വോട്ട്? വികസനം. വികസനം മുന്നിൽ കണ്ടാണ് വോട്ട് ചെയ്യാൻ പോന്നെ. ശരി, എന്തായാലും വികസനം മുന്നിൽ കണ്ടുകൊണ്ട് ഡെവലപ്മെന്റ് ആണ് പ്രധാനം എന്ന് പറയുന്നു. അമ്മൂമ്മ ആർക്കാ തീരുമാനിച്ചോ? സ്വകാര്യാണോ ചേട്ടനേതോ? ഓ, ഞാൻ ചെയ്തില്ല, വോട്ട് ചെയ്തില്ല. ചെയ്യിപ്പിക്കാൻ കൊണ്ടുവന്നാണ്. ചെയ്യിപ്പിച്ചോ? അമ്മയാണോ? അമ്മയല്ല, സഹോദരനെ പോലെ. അപ്പൊ സ്വാമിമാരൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും വന്നിട്ട് വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാഴ്ച. കൊറേ നേരമായോ നിക്കുന്നേ? എന്താ ഒരു നാണം? കൊറേ നേരമായോ? ഓ, ഇരിക്കാൻ സ്ഥലമില്ലേ? ആണോ? മടുക്കുന്നുണ്ടോ? കാല് മടുക്കുന്നുണ്ടോ?
എത്രാമത്തെ വോട്ടാ, ഓർമ്മയുണ്ടോ? അതൊന്നും ഓർമ്മയില്ല മേനെ. കൊറേ ചെയ്തു, ഇവിടെ വന്ന് 5 വർഷം കഴിഞ്ഞപ്പോ വോട്ട് കിട്ടാൻ തുടങ്ങിയതാണ്. അപ്പൊ തുടങ്ങി ചെയ്തു. ആർക്കാ ചെയ്യാന്നൊക്കെ ഉറപ്പിച്ചു വന്നെയാണോ? എല്ലാം മനസ്സിലുണ്ട്. എന്തായാലും എല്ലാവരുടെ മനസ്സിലെല്ലാം ഉണ്ട്. ചെയ്തോ? ആ ചെയ്തല്ലേ, സന്തോഷായോ? പെട്ടെന്ന് ചെയ്യാനായില്ലേ? ചേട്ടന്റെ പേരെന്തായിരുന്നു? സുരേന്ദ്രൻ ചേട്ടൻ. സുരേന്ദ്രൻ ചേട്ടനപ്പോ വോട്ട് ചെയ്ത സന്തോഷത്തില് ഇവിടെ നിന്ന് തിരികെ മടങ്ങുകയാണ്. അങ്ങനെ ആളുകൾ പെട്ടെന്ന്, അദ്ദേഹത്തിനൊക്കെ വയ്യാത്ത ആളാണ്, അദ്ദേഹത്തൊക്കെ പെട്ടെന്ന് തന്നെ കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ പോയടുത്തുനിന്ന് മാറുന്നു, ക്യൂ വീണ്ടും കൂടുകയാണ് ഇവിടെ. ഇപ്പം കൂടുതൽ തിരക്കിലേക്ക്, ക്യൂയിലേക്ക് ആളുകൾ വത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരി, മാത്തൂരിൽ നിന്നാണ് ആ തിരക്കിന്റെ ദൃശ്യങ്ങളാണ് അക്ഷയ പങ്കുവച്ചിരിക്കുന്നത്. ഡോക്ടർമാരുടെ നിരവധി പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. പ്രായമായ ആളുകൾ അടക്കം ആ ക്യൂവിൽ നിൽക്കുകയാണ്. ഏറെ നേരമായി വീണ്ടും പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു.